ചേലക്കരയിലും അങ്ങനെ CPM സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് പി സരീൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ ചേലക്കരയിൽ യുവാൾ പ്രദീപ് സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. വിഷ്ണു കരുണാകരനുടെ വാർത്തയുടെ വിശദാംശം നൽകുന്നതിനായി വിഷ്ണു, എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. മൂന്നിടത്തും CPM സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് വിഷ്ണു? അതായത് എത്രയൊക്കെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോഴും, അതായത് ജില്ലാ നേതൃത്വം അടക്കം സരീനെ ഇടത് സ്ഥാനാർത്ഥിയായി കാണുമ്പോൾ, എങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഭദ്ര, തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു വലിയ ട്വിസ്റ്റ് ആണെന്ന് കരുതാൻ പറ്റാത്ത വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ് സരീനെ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സാധാരണഗതിയിൽ ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇന്നലെ മുതൽ തന്നെ അതൊരു ചർച്ചയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ അതിന് തീരുമാനമുണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വം അതിന് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്നാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തീരുമാനമായി അറിയിച്ചത്. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വയനാട് സത്യൻ മൊകേരിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യം പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UR പ്രദീപാണ് മത്സരിക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം UR പ്രദീപിന് തന്നെയാണ് സാധ്യത എന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതായത് ചേലക്കരയിൽ UR പ്രദീപ്, അതോടൊപ്പം തന്നെ വയനാട് സത്യൻ മൊകേരിയാണ്. പിന്നാലെ ഉള്ളത് പാലക്കാട് വിവാദങ്ങൾക്കൊടുവിൽ P സരിനാണ്. P സരിൻ എന്തായാലും കോൺഗ്രസിനെ ശക്തമായ ഒരു പോരാട്ടം നയിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. ഏതായാലും പാലക്കാട് കാര്യങ്ങൾ തന്നെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിലാണ്. അതൊരു ഡീലിന്റെ ഭാഗമായാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത് തുറന്നു പറയുകയാണ്, ഇപ്പോൾ BJP ആദ്യ MLA കോൺഗ്രസിന്റെ സംഭാവനയാണെന്നുള്ള ഒരു ആരോപണവും ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ രാജിവെച്ചത് BJP ഡീലിന്റെ ഭാഗമായാണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും MV ഗോവിന്ദൻ ഉറപ്പാക്കുന്നുണ്ട്. ഏതായാലും P സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് പാർട്ടി പ്രവർത്തകർ തന്നെ ആദ്യമേ സരിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ജനങ്ങൾ അത് അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പാലക്കാടും ചേലക്കരയിലും എല്ലാം തികഞ്ഞ ആത്മവിശ്വാസമാണ് LDFനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും UDFന്റെ പാളയത്തിൽ തന്നെ പട ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും LDFന് വലിയ പ്രതീക്ഷയുള്ള രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാലക്കാട് BJP തന്നെയാണ് LDFന്റെ ശത്രു എന്ന് എടുത്തു പറയുന്നുണ്ട്. BJPയും അവര് ജയിക്കാൻ ഡീലുണ്ടാക്കിയ UDFനെയും തോൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ MV ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിവിധ വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരു പൂർണ്ണ രൂപം ഉണ്ടായിരിക്കുകയാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. അതോടൊപ്പം അതായത് UDFഉം LDFഉം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി BJP അതായത് NDAയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം കൂടി വന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു പൂർണ്ണതയുണ്ടാകും. അത് നാളെ ഉണ്ടാകുമെന്നാണ് ഏകദേശം സൂചന ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ വൈകാതെ തന്നെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിഴക്ക് ഭാഗവും ഒക്കെ കേരളത്തിന്റെ ഒരു വടക്കൻ കിഴക്ക് പ്രദേശങ്ങളിലെല്ലാം വലിയ ഒരു ആവേശം തന്നെ ഉണരാൻ പോവുകയാണ്. തീർച്ചയായും വിഷ്ണു, എന്തായാലും MV ഗോവിന്ദൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കാലുമാറ്റത്തിലൊന്നും ഭയക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സരീനെ വിശ്വസിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിലൊക്കെ തന്നെ. മറ്റൊന്ന് ചേലക്കരയിലെ സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അവിടെ തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തെ തന്നെ ഇറക്കുമ്പോൾ ചില അജണ്ടകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് CPMന്റെ ഒരു നീക്കം എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായിട്ടും LDF വലിയ ഒരു നീക്കം നടത്തുന്നുണ്ട്. അതായത് ഇതൊരു വലിയ പോരാട്ടം തന്നെയാണ്. UDFനെതിരെ നീങ്ങാൻ പറ്റിയ അവസരം മുതലെടുക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് P സരിനെ ആ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഒരു വലിയ വിധമായ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ P സരിനെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ പാർട്ടി ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രനായി നിർത്തുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വോട്ടുകൾ കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് LDFന്റെ വിലയിരുത്തൽ. ഏതായാലും അതിലൊരു തരത്തിലുള്ള ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഒന്നും പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ ഐക്യകരത്തിനെ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ P സരിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും അത് വിജയമുണ്ടാകും. അത് P സരിന് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിൽ പോലും ഉണ്ടാകുമെന്നുള്ള ഒരു താല്പര്യം തന്നെ, അതെല്ലാം ഒരു ഉറപ്പ് തന്നെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും വലിയ ഒരു പോരാട്ടത്തിന് തുടക്കമായി എന്ന് വേണം ഇപ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്നത്. ഭദ്ര, വ്യക്തമാണ് വിഷ്ണു. എന്തായാലും പാലക്കാട് നോക്കുകയാണെങ്കിൽ
രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരാളിയായി സരിനെ നിർത്തുന്നു. ഇവിടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടുപേരും യുവാക്കളാണ് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറുപക്ഷം നമ്മൾ ചേലക്കരയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ രണ്ടുപേരും ജനകീയ മുഖങ്ങളാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഒന്ന് രമ്യ ഹരിദാസ് ആണെങ്കിൽ മറ്റൊന്ന് യു ആർ പ്രദീപാണ്. ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ടു പേരെയാണ് നിർത്തിയിട്ടുള്ളത് എന്നുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം അല്ലെങ്കിൽ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽ ഡി എഫ് ഇതിനോടകം തന്നെ പ്രചാരണ ജാഥയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹന ജാഥയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കൈകോർത്ത് നടന്ന് തോളിൽ കൈയിട്ട് നടന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഇതാ മുഖാമുഖം ഇനി കാണാൻ പോകുന്നു, അല്ലെങ്കിൽ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പാലക്കാട് ചൂട് പിടിക്കുകയാണ്. ഒപ്പം തന്നെ ചേലക്കരയുമുണ്ട്. എന്തായാലും സി പി എം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വേളയുണ്ട്. മറ്റൊന്ന് ഇനി അറിയേണ്ടത് ബി ജെ പി ആരെയായിരിക്കും ഇറക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു, അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, എന്തായാലും നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഇക്കുറി ഇറക്കുക എന്ന് അദ്ദേഹം ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ആരായിരിക്കും ബി ജെ പിയുടെ തുറുപ്പ് ചീട്ട് എന്ന് അറിയാം. വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.